ശരവഞ്ചരത്തിൽ സത്താർ നായകനാണെങ്കിലും ജയനാണ് സ്കോർ ചെയ്യുന്നത്. ശരവഞ്ചരം ജയന്റെ ചിത്രമായി മാറി. ഹാരി പോത്തന്റെ ഗുണ്ടകൾ സത്താറിനെ വിരട്ടി, പക്ഷേ സത്താർ നെഞ്ചുറപ്പോടെ ഗുണ്ടകളെ നേരിട്ടു. ജയഭാരതി സത്താറിനെ സ്നേഹിച്ചിരുന്നു, ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഒരു കാലത്ത് ഹീറോ, പിൽക്കാലത്ത് സീറോ, ചിലരുടെ വിധിയാണിത്. ഹീറോ ആയിരുന്നവർ പിൽക്കാലത്ത് സീറോയായി മാറും, സീറോയായിരുന്നവർ പിൽക്കാലത്ത് ഹീറോയായി മാറും. അതാണ് സിനിമ, അതാണ് സിനിമയുടെ ജാതകം, അതാണ് സിനിമയുടെ വിധി. ഹീറോയായി എത്തിയ നടനാണ് സത്താർ. സിനിമയിലും ജീവിതത്തിലും ഹീറോയായി മാറിയ സത്താർ. ഭാര്യയെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സത്താർ സിനിമയിൽ എത്തുന്നത്. കൊച്ചിക്കാരനാണ് സത്താർ. അനാവരണം എന്ന വിൻസെൻറ്റിൻ്റെ ചിത്രത്തിൽ നായകനായി മാറി. ചിത്രം ഹിറ്റായി, സത്താർ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ജയൻ പ്രതിനായകനായി എത്തിയ ശരവഞ്ചരം എന്ന ചിത്രത്തിൽ സത്താറായിരുന്നു നായകൻ. ശരവഞ്ചരത്തിൽ സത്താർ നായകനാണെങ്കിലും ജയനാണ് സ്കോർ ചെയ്തത്. ശരവഞ്ചരം ജയൻ്റെ ചിത്രമായി മാറി. ജയൻ വില്ലനായി അഭിനയിച്ച മറ്റൊരു ചിത്രമായ ബെൻസ് വാസുവിൽ സത്താറായിരുന്നു നായകൻ. ബെൻസ് വാസു അറിയപ്പെട്ടതും ജയൻ്റെ പേരിൽ. ജയൻ്റെ ബെൻസ് വാസുവാണ് അതിൽ ഷൈൻ ചെയ്ത് നിന്നത്. വില്ലൻ നായകനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി, ജയൻ തരംഗം ഉണ്ടായി. സത്താർ ജീവിതത്തിൽ ഹീറോ ആയത് ജയഭാരതിയെ വിവാഹം കഴിച്ചതോടെയാണ്. ജയഭാരതി അന്ന് ഹരിപ്പോത്തനുമായി ലിവിൻ ടുഗദർ ജീവിതം നയിക്കുകയായിരുന്നു. ഹരിപ്പോത്തനും ജയഭാരതിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണു, ഇരുവരും തമ്മിൽ പിണങ്ങി. ഹരിപ്പോത്തന് ജയഭാരതി ആരോടും അടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. വിൻസെൻറ്റുമായി ജയഭാരതി അടുത്തപ്പോൾ വിൻസെൻറ്റിനെ ഹരിപ്പോത്തൻ്റെ ഗുണ്ടകൾ വിരട്ടിയതും വിൻസെൻറ്റ് പേടിച്ച് ഒതുങ്ങിയതും ഒക്കെ ചരിത്രം. ജയഭാരതിയും സത്താറും തമ്മിൽ പ്രണയത്തിലായി എന്നറിഞ്ഞപ്പോൾ ഹരിപ്പോത്തൻ്റെ ഗുണ്ടകൾ സത്താറിനെ വിരട്ടി, പക്ഷേ സത്താർ നെഞ്ചുറപ്പോടെ ഗുണ്ടകളെ നേരിട്ടു. സത്താർ ജയഭാരതിയെ കല്യാണം കഴിച്ചതോടെ ജീവിതത്തിലും സത്താർ ഹീറോയായി മാറി. പക്ഷേ ആ വിവാഹ ജീവിതത്തിന് വലിയ ആയുസ് ഉണ്ടായില്ല. ജയഭാരതിയും സത്താറും വേർപിരിഞ്ഞു. സത്താറിൻ്റെ മദ്യപാനവും സത്താറിൻ്റെ മറ്റു ചില ശീലങ്ങളും ജയഭാരതിയുടെ സംശയരോഗവും ഒക്കെയാണ് വേർപിരിയാനുള്ള കാരണം. സത്താർ പിന്നീട് തൻ്റേതായ ജീവിതത്തിൽ ഒതുങ്ങി. തൻ്റേതായ ജീവിത കോണിൽ നിന്നുകൊണ്ട് സത്താർ സഞ്ചരിച്ചു. തൻ്റേതായ ജീവിത കോണിലൂടെ സഞ്ചരിച്ച സത്താർ ഏകാഗിയായി മാറി, മദ്യാസക്തനായി മാറി. മദ്യപാനത്തിലൂടെ അദ്ദേഹം തൻ്റെ ജീവിത ദുരന്തങ്ങൾ മറക്കാൻ ശ്രമിച്ചു. ജയഭാരതിയുമായുള്ള വേർപിരിയൽ സത്താറിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേർപിരിയലായിരുന്നു. ഇരുവരും തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് സംശയരോഗവും സത്താറിൻ്റെ മദ്യപാനവും സത്താറിൻ്റെ മറ്റു ചില ശീലങ്ങളും ഒക്കെ ജയഭാരതിയെ സത്താറിൽ നിന്ന് അകറ്റി. അവരുടെ മകൻ കൃഷ് സത്താർ സിനിമയിലെത്തിയെങ്കിലും വലിയ വിജയമൊന്നും നേടിയില്ല. ജയഭാരതിയുമായി അകന്ന ശേഷം സത്താർ നയിച്ച ജീവിതം അരാജകമായ ജീവിതമായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ ജീവിതത്തെ സത്താർ തളച്ചിട്ടു. അങ്ങനെ സത്താർ തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ സത്താർ അന്തരിച്ചു. അന്തരിച്ചപ്പോൾ ജയഭാരതി സത്താറിനെ തേടിയെത്തി. സത്താറിൻ്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി കരയുന്ന ജയഭാരതിയെ ജയഭാരതിയുടെ ചിത്രം മാധ്യമങ്ങൾ പകർത്തി. ജയഭാരതി സത്താറിനെ സ്നേഹിച്ചിരുന്നു, ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. എവിടെയൊക്കെയോ പിഴച്ചുപോയ ജീവിതമായിരുന്നു സത്താറിൻ്റേത്. പിഴച്ചുപോയ ജീവിതത്തെ നേർവഴിക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറേ കാലം അദ്ദേഹം തിരുവനന്തപുരത്ത് ഏകാന്തവാസം നയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പോത്തങ്കോടായിരുന്നു അദ്ദേഹം ഏകാന്തവാസം നയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മദ്യപാനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഏകാന്തവാസം നയിക്കുന്നു എന്നാണ്. എന്തായാലും സത്താർ ഇന്നില്ല. പക്ഷേ സത്താർ ഒരു കാലത്ത് ഹീറോയായിരുന്നു, പിൽക്കാലത്ത് സീറോയായിപ്പോയി. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.